കർഷക സംഘം ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പഴയന്നൂർ റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എ എസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. റബ്ബർ സ്പൈസസ് ആക്ട് ഭേദഗതി നിയമം പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷക സംഘം ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സി പി ഐ എം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 പ്രവർത്തകർ പങ്കെടുത്തു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എ എസ് കുട്ടി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല കുറെ കൂടി കാർഷിക മേഖലയിൽ നിന്ന് നിക്ഷേപവും അതുപോലെ തന്നെ കൃഷിക്കാരുടെ ക്ഷേമ പദ്ധതികളിൽ നിന്നും ഗവൺമെന്റ് പിറകോട്ടുപോയി. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുടെ അവിഭാജ്യഭാഗമായ വിശേഷിച്ച് കേരളത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിളകൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്ന് പറയുന്ന മലഞ്ചരക്കുകൾ, തേയില, മറ്റൊന്ന് റബ്ബർ. ഈ വിളകളെ സംരക്ഷിക്കാൻ, അതിനെ പരിപോഷിപ്പിക്കാൻ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന് കീഴിൽ ബോർഡുകൾ സംഘടിപ്പിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തേയില ബോർഡുണ്ട്, ടീ ബോർഡുണ്ട്, സ്പൈസസ് ബോർഡുണ്ട്, അതുപോലെ തന്നെ റബ്ബർ ബോർഡ്, കോഫി ബോർഡ്. അപ്പോ ഇത്തരം ബോർഡുകൾ നിരവധി അവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ബോർഡുകളൊക്കെ നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ഇന്ന് അതിന്റെ പ്രവർത്തനം കർഷകക്ഷേമം ലക്ഷ്യമാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എ ബാബു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ചെറുകിടക്കാരും നാമമാത്രവുമായ ലക്ഷക്കണക്കിന് കൃഷിക്കാരുടെ ഉപജീവന മാർഗമാണ് റബ്ബർ കൃഷി. കേന്ദ്ര ഗവൺമെന്റ് റബ്ബറിന് അർഹമായ പരിഗണന നൽകുന്നില്ല. 2009 ആസിയാൻ കരാർ ഒപ്പുവെച്ചപ്പോൾ തന്നെ കേരളത്തിന്റെ റബ്ബറും നാണ്യവിളകൾക്കും ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രത്യാഘാതത്തെ സംബന്ധിച്ച് നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുകയും അതിനെതിരായി വലിയൊരു മനുഷ്യച്ചങ്ങല തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തതാണ്. അന്ന് ഞങ്ങൾ സമരത്തിൽ പങ്കെടുത്ത സമയത്ത് ആസിയാൻ കരാർ റബ്ബറിന്റെ വിലയിടിയും നാണ്യവിളകളുടെ വിലയിടിയും കുരുമുളകിന് 600 ഒരു കിലോന് വില എന്ന് പറഞ്ഞ സമയത്ത് നമ്മളെ കളിയാക്കിയവരാണ് ഒട്ടേറെ ആളുകൾ. റബ്ബറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വില 245 രൂപ വിലയുള്ളപ്പോഴാണ് ഈ സി പി എമ്മുകാർ, കർഷക സംഘം നല്ല അറിയല്ല, അവർ ഈ സമരം ചെയ്യുന്നത്. കുരുമുളകിന് 600 വിലയുള്ളപ്പോഴാണ് ഈ സമരം ചെയ്യുന്നത് എന്ന നിലയിൽ നമ്മളെ അവഹേളിച്ചവരും കളിയാക്കിയവരുമാണ്. ആസിയാൻ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം റബ്ബറും കുരുമുളകും കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയപ്പോൾ റബ്ബറിന്റെ വില ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് 110 രൂപ, 120 രൂപ വിലയിലേക്ക് കുറഞ്ഞു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് എൻ എസ് ജെയിംസ്, സി പി ഐ എം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ, കർഷക സംഘം പഴയന്നൂർ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി കെ പി ശ്രീജയൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ തുടങ്ങിയവരും ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ്, പഴയന്നൂർ.